നമസ്കാരം. റാഫ് ടോക്സ് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ആദ്യ ടെസ്റ്റ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ദിവസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്നിങ്സ് 436 റൺസിന് അവസാനിച്ചിരുന്നു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇംഗ്ലണ്ട് ഇപ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസാണ് എടുത്തിട്ടുള്ളത്. 42 ഓവറുകളാണ് പിന്നിട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഇന്നത്തെ ഫസ്റ്റ് സെഷനിൽ ഒരു മികച്ച തുടക്കം അവർക്ക് ലഭിച്ചിരുന്നു. സാക്ക് ക്രൗളിയും ഡക്കറ്റും കൂടി ചേർന്നുകൊണ്ട് മികച്ചൊരു തുടക്കം അവർക്ക് നൽകിയിരുന്നു എന്നുള്ളതാണ്. എന്നാൽ രണ്ടാമത്തെ സെഷനിൽ ഇന്ത്യയുടെ ഒരു തിരിച്ചുവരവാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് ബുംറയുടെ സ്പെല്ല് ഒന്ന് എടുത്തു പറയേണ്ടതാണ്. ബുംറ ഈയൊരു മത്സരത്തിൽ ഇപ്പോൾ 2 വിക്കറ്റുകൾ വീഴ്ത്തി കഴിഞ്ഞു. 7 ഓവറുകളിൽ നിന്ന് 21 റൺസ് മാത്രം വഴങ്ങിക്കൊണ്ടാണ് പ്രധാനമായ 2 വിക്കറ്റുകൾ ബുംറ എടുത്തിട്ടുള്ളത്. ജോ റൂട്ട് അതുപോലെ തന്നെ ബെൻ ഡക്കറ്റ് എന്നിവരുടെ വിക്കറ്റുകളാണ് ബുംറ സ്വന്തമാക്കിയിട്ടുള്ളത്. അശ്വിനും മികച്ച പ്രകടനം നടത്തി, 2 വിക്കറ്റുകൾ അദ്ദേഹവും വീഴ്ത്തിയിട്ടുണ്ട്. പക്ഷേ ഒല്ലി പോപ്പ് ഇപ്പോഴും ക്രീസിൽ തുടരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. 94 പന്തുകളിൽ നിന്ന് 67 റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ക്രീസിൽ തുടരുന്നു. 7 ഫോറുകൾ നേടിയിട്ടുണ്ട്. 2 റൺസിനാണ് ജോ റൂട്ട് പുറത്തായത്. 10 റൺസിന് ജോണി ബാറിസ്റ്റോ പുറത്തായി. ആ വിക്കറ്റ് ജഡേജക്കാണ് ലഭിച്ചത്. ബെൻ സ്റ്റോക്സ് 6 റൺസിന് പുറത്തായി. അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് അശ്വിനാണ് ലഭിച്ചിട്ടുള്ളത്. ബെൻ ഫോക്സും അതുപോലെ തന്നെ ഒല്ലി പോപ്പുമാണ് ഇപ്പോൾ ഈയൊരു ഘട്ടത്തിൽ ക്രീസിൽ തുടരുന്നത്. പക്ഷേ പിന്നീട് നിരന്തരം വിക്കറ്റുകൾ വീഴ്ത്താൻ ഇന്ത്യക്ക് കഴിയുകയായിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.